പീഡന കേസിൽ മുൻ സർക്കാർ പ്ലീഡർ പി ജി മനുവിന് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ വിചാരണ തീരുന്നതുവരെ ചുറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നടക്കം ഉപാധികൾ ഉണ്ട്. അഖില നന്ദകുമാർ ഉണ്ട്. അഖില, എന്തൊക്കെ ഉപാധികളോടെയാണ് ഇപ്പോൾ പി ജി മനുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? രജനി, പീഡന കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ കടവന്ത്രയിലെ അഭിഭാഷകന്റെ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയും സുപ്രീംകോടതിയും പി ജി മനു പല ഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തള്ളിയതോടെയാണ് കഴിഞ്ഞ മാസം ജനുവരി 31 മനു പോലീസിന് മുൻപാകെ കീഴടങ്ങിയത്. അതിനുശേഷം പല ഘട്ടത്തിൽ ഇയാൾ ഈ ജാമ്യം തേടാനുള്ള നടപടികൾ തുടർന്നു വരികയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി പി ജി മനുവിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളുണ്ട്. കേസിൽ വിചാരണ തീരുന്നതുവരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിപ്പിക്കരുത്. പാസ്പോർട്ട് ഹാജരാക്കണം. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥ മുൻപിൽ ഹാജരാകണം. 2 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യവും തുടങ്ങി ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേസിൽ അന്വേഷണം പൂർത്തിയായി. അതുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു വാദമുയർത്തിയാണ് പി ജി മനു ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു മനുവിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസമാണെന്നല്ല നമുക്കറിയാം, പി ജി മനുവിന്റെ ജൂനിയർ അഭിഭാഷകനായ ജോബിൻ, ഡ്രൈവർ എൽദോസ് എന്നിവരെ പ്രതിയാക്കി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇക്കാര്യം എന്തായാലും ഇന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചതോടെയാണ് ഇക്കാര്യം പരിഗണിച്ച് ഹൈക്കോടതി ഇന്ന് പി ജി മനുവിന് ജാമ്യം നൽകിയിരിക്കുന്നത്. രജനി, അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.